ഹായ് മിഥിലാജ് ആണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാനുള്ളത് വളയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശ്ശൂർ കുന്നംകുളം പോകുന്ന റൂട്ടിലാണ്. നമ്മൾ റസാഖാൻ്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ സ്റ്റേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇന്ന് നമ്മൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ വളയംകുളത്ത് നിന്ന് നേരെ കുന്നംകുളം, അങ്ങനെ തൃശ്ശൂർ പോകാനുള്ള പരിപാടിയാണ്. ഏതായാലും പുതിയൊരു വീഡിയോയിലേക്കും അതുപോലെ തന്നെ പുതിയ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും നല്ല വ്യത്യസ്തമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ഏതായാലും ഞാൻ പോട്ടെ, ഞാൻ വിളിക്കാം. ഏതായാലും ദ്വാരിക്ക് ബോസേ പോട്ടെ, ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. റസാഖാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കുന്നംകുളം തൃശ്ശൂർ റോഡിനാണ്. ഇപ്പോൾ നല്ല ഹൈവേ റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം വെളിച്ചൊക്കെ വെച്ച് വന്നിട്ടുണ്ട്, ഏകാലായിട്ടുണ്ട് സമയം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം മാക്സിമം ഞാൻ വിടട്ടെ. അപ്പോൾ അടുത്ത ഓരോ നല്ല സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ സൈക്കിള് കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, സെറ്റാട്ടോ. കോലിക്കര തൃശ്ശൂർ ഫുൾ സ്ട്രെയിറ്റ് റോഡാട്ടോ. സ്ട്രെയിറ്റ് അല്ല, ഏഷാടെ കഴിഞ്ഞാൽ ഫുള്ള് കയറ്റ. എന്തായാലും തൃശ്ശൂർ എത്തുന്ന വരെ അത്യാവശ്യം കയറ്റങ്ങളുണ്ട്, പക്ഷേ വലിയ കയറ്റങ്ങളൊന്നുമല്ല. കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിയെന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കയറ്റങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ടേ ഒരു ഫോട്ടോസും ഒക്കെ എടുത്താൽ വൈഭവം. പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല വൈബ് ലൊക്കേഷനാട്ടോ. ഇപ്പോൾ സൈക്കിൾ ക്യാമ്പർ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത്. ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണ്, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കയറ്റങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു അടിപൊളി വയൽ കാണാൻ പറ്റും. നിരന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും കേട്ടോ അത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ തട്ടുകട, അതിൻ്റെ ബാക്കോട്ടുള്ള ഒരു വ്യൂ നിങ്ങൾ നോക്കി, അടിപൊളിയല്ലേ. സെറ്റ് പ്ലേസാട്ടോ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആകാശമൊക്കെ നോക്കി, നല്ല നീലയും വെള്ളയും ആയിട്ട് മേഘങ്ങളൊക്കെ. അപ്പൊ സൈക്കിൾ ക്യാമ്പർ ഇതാ അവിടെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടതാണ്. ഇപ്പൊ ഏതായാലും ഇവിടുന്ന് വെല്ലാം നമുക്ക് നീങ്ങാം. തോന്നിയ സമയം ലേറ്റ് ആക്കണ്ട, ഒരുപാട് കിലോമീറ്റർ ഇന്ന് ഓടാനുള്ളതാണ്. Thank you.
അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളത് കല്ലുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളയംകുളത്ത് നിന്ന് ഏകദേശം 4-5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല കയറിയിരിക്കുകയാണ് ഊരങ്ങൾ നാട്ടിലേക്ക്. അതുപോലെ തന്നെ തൃശ്ശൂർക്കാരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല മനുഷ്യന്മാരാണ്, ഒരുപാട് സഹായിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. നല്ല അടിപൊളി ഒരു നാടാണ്, ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ മലപ്പുറം നമ്മൾ ഇറങ്ങുകയാണ്. ഏതായാലും മലപ്പുറത്ത് നിന്ന് നമ്മൾ തൃശ്ശൂർ കയറിയിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് നമ്മുടെ മലപ്പുറത്തുള്ളവർ. നല്ല അടിപൊളി മനുഷ്യന്മാരാട്ടോ, ഒന്നും പറയാനില്ല. കാരണം അത്രയും നല്ല സപ്പോർട്ടാണ്. ഞാൻ ഇതുവരെ വന്ന സമയത്ത് എനിക്ക് നിങ്ങളോ പറയാനുള്ളത് ഒരിക്കലും മറക്കില്ല ഈ മലപ്പുറത്തൂടെ പോയതും കാര്യങ്ങളൊന്നും. ഏതായാലും മലപ്പുറത്തുകാരോട് വളരെയധികം നന്ദി പറയുന്നു. ഇനി നമുക്ക് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഇനി തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വരാനുള്ളത്. അങ്ങനെയുണ്ടേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? ഏതായാലും യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണാനുണ്ടെങ്കിൽ ഇതാ മിഥുലാജ് വ്ളോഗ്സ് സെർച്ച് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ പോയി കണ്ടോളി, ഞാൻ വിളിച്ചോ. അതെ നമ്മൾ തൃശ്ശൂർ കയറിയ നേരം ആദ്യത്തെ ആൾക്കാരാണ്. ഞാൻ തൃശ്ശൂർ ജില്ല കയറിയ കുറച്ച് ആൾക്കാരാണ്. ഞങ്ങള് ഫസ്റ്റ് കണ്ട ആൾക്കാരാ തൃശ്ശൂർ ജില്ലയിലെ. ആദ്യത്തെ ആൾക്കാരുങ്ങളാ. ഞാൻ കോഴിക്കോട്. ഞാൻ തൃശ്ശൂർ എത്താൻ പറ്റുമോ നോക്കട്ടെ. ടൗണില് ടെമ്പിളൊക്കെ അല്ലേ, അപ്പൊ വിട്ടാലേ വേഗം അടുത്തു. അല്ലാതെ ഫുള്ള് തിരക്കായിരിക്കും. ഓടെ നമ്മളങ്ങനെ തൃശ്ശൂർ ജില്ലയില് കുറച്ച് ആൾക്കാരെ കിട്ടി. ഏതായാലും അവരും ഹാപ്പി, ഞാനും ഹാപ്പി. നല്ല വൈബ് മൂടാട്ടോ. രാവിലെ തന്നെ ഒരു വെയിൽ തുടങ്ങിയാൽ പിന്നെ നമുക്കൊരു റൈഡ് ചെയ്യാനുള്ളൊരു മൂഡ് ഫുള്ളായിട്ട് പോകും. മലപ്പുറം കഴിഞ്ഞതോടുകൂടി റോഡ് സീനായി വന്നല്ലോ. റോഡ് ഏകദേശം മോശമാണെന്നാലും കുഴപ്പമില്ല, നമ്മളെ വലുതായിട്ടൊന്നും ബാധിക്കുന്നൊന്നുമില്ല. മെല്ലെ അങ്ങനെയാ പോവാ. ലൈഫിൽ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ഇങ്ങനെ സൈക്കിൾ ക്യാമ്പറുമായിട്ട് തൃശ്ശൂർ ജില്ല നമ്മൾ കയറാൻ പറ്റുന്നുള്ളത്. അൺഹാപ്പി. ഈ റൈഡുകളൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നൊരു കാലം വരും. ആ സമയത്ത് എന്തൊക്കെ നമുക്കൊരു എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. അപ്പോൾ ഇനി നല്ല റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം മോശം റോഡാണ് കേട്ടോ, പക്ഷേ നല്ല റോഡ് എത്തിയിരിക്കുന്നുണ്ട്. ഏതായാലും നല്ല റോഡ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. നല്ല റോഡല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല. കുലുങ്ങി കുലുങ്ങിയെ പോകാൻ കഴിയും. പെട്ടെന്ന് നമുക്കൊരു നമ്മളിങ്ങോട്ട് പോകുന്നത് രാവിലെ ഒരു ഏരക്കായപ്പാണ്. ഏകാല് ഏരക്കായപ്പം ആ സമയത്ത് പോകുന്നത് കൊണ്ട് നമുക്കൊരു 5 കിലോമീറ്ററിന് മുകളിൽ കവർ ചെയ്യാൻ കഴിയും. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇങ്ങനത്തെ റോഡാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാലും റോഡ് മോശമാണെങ്കിൽ ആകെ സൂപ്പറാകും. നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താ പറയുക,
ശകളം കഴിഞ്ഞിട്ട് ആ വളയംകുളത്ത് അടയിട്ട് ഭാഗത്ത് അല്ലല്ലേ ഞാനൊരു വീട്ടിലായി അവര് വീട്ടുകാര് സൗകര്യം ചെയ്യും ഒരു റസാക്ക് തന്നിട്ട് ഒരാളുടെ അന്നേരം അവിടെ ചങ്ങരങ്ങളും കഴിഞ്ഞു ചാനലിന്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ എന്നായിക്കോട്ടെ ഇങ്ങനെ കോഴിക്കോട് കോഴിക്കോട് നരിപ്പൊരി ഞാൻ 25 കിലോമീറ്റർ 25 പെഡൽ അസിസ്റ്റന്റോ ഇല്ല ഞാനിങ്ങനെ ത്രോട്ടിൽ കൊടുക്കും അത്ര മോട്ടറാണ് അപ്പം ഞാനേ ഈ കേച്ചേരി റോഡ് ഒരാളോട് ചോദിച്ചപ്പോ അത് മെല്ലെ പോയാൽ മതി കേറ്റങ്ങളില്ലല്ലോ രാവിലെ ഉണ്ടല്ലോ ഒരു 10 മണിയായിട്ട് മുമ്പ് നിർത്തണം ഇങ്ങനത്തെ മെയിൻ റോഡിലാണോ ഞാനുള്ളത് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പൊ നമ്മള് നേരെ ഇനി പോകുന്നത് കുന്നംകുളത്തേക്കല്ല കുന്നംകുളം മാറ്റി കച്ചേരി വൈ ആക്കിക്കാവ് റോഡ് തൃശ്ശൂരിലേക്കാണ് അപ്പോ ഈ ഞാനിവിടുന്ന് ചായ കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരാൾ ചായയൊക്കെ വാങ്ങിത്തന്നു അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി നേരെ നമ്മൾ കച്ചേരി ആക്കിക്കാവ് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ ആദ്യം കുന്നംകുളം റോഡായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ നല്ല തിരക്കാണ് അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് അപ്പോൾ നേരെ കാഴ്ചകളിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പെരുമ്പിലാവ് നമ്മൾ കുന്നംകുളം റോഡ് മാറ്റിയിട്ട് നേരെ കച്ചേരി ആക്കിക്കാവ് റോഡിനാട്ടോ പോണെ കാരണം കുന്നംകുളം റോഡ് പണി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കുറേ ലേറ്റ് ആവും നല്ല ട്രാഫിക് ആണെന്ന് പറഞ്ഞു പ്രതിമ കാണാൻ പറ്റും ഇങ്ങനെ വണ്ടി വെച്ചാൽ കുഴപ്പമില്ല ഓ ഞാൻ ചപ്പ ചായ പിടിച്ച് ഒരാൾ വായി തന്നെ ഞാൻ ചായ പിടിച്ച് വരിക അടേ കൊക്കട്ടെ അല്ലേ വണ്ടി അന്ന അടേ കൊക്ക വീഡിയോ കാണണം ഓ ഞാനേ കോഴിക്കോട് നിന്നാണ് ചങ്ങനകുളത്തായി സ്റ്റേ ചെയ്ത് ചങ്ങനകുളമായി സ്റ്റേ ചെയ്തത് കോഴിക്കോട് പോകും അപ്പൊ ഞാൻ പോട്ടെ യൂട്യൂബിൽ വീഡിയോ വരും ചാനലിൻ്റെ പേരിതാ ഇത് സൈക്കിൾ ക്യാമ്പറ സൈക്കിൾ ക്യാമ്പർ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ താമസിക്കാൻ പറ്റുന്നേ ഞാൻ പോട്ടെ
പരിപാടിയൊക്കെ കഴിഞ്ഞ് പെരുമ്പിലാവ് കഴിഞ്ഞ് കേച്ചേരി റോഡ് വഴിയാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. ആദ്യം കുന്നംകുളം വഴിയായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ റോഡ് പണിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ ഈ റോഡ് പോകാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ കുറച്ച് കിലോമീറ്ററുകൾ കുറവാണ്. ഏതായാലും നമ്മളിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. നല്ല വെയിലാണ്, ആകാശമൊക്കെ കണ്ട നല്ല നീല കളറ്. ഇപ്പോൾ മോട്ടറേഷന് റെസ്റ്റ് കൊടുത്താണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഓടിക്കുന്നത്. റോഡ് ഏകദേശം മോശമാണ്, എന്നാലും കുഴപ്പമില്ല, മെല്ലെ അങ്ങനെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല വെയിലാണ്, അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ വൈബ് നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഏതായാലും നല്ല വെയിലാണ് നമ്മൾ കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് ഓടിയിട്ടുണ്ട്. ഇനി നേരെ തൃശ്ശൂരേക്ക്. അതിൻ്റെ അടുക്ക് നമുക്കൊരു വെറൈറ്റി ഒരാളെ പരിചയപ്പെടാറുണ്ട് തൃശ്ശൂരുള്ള. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചുതരാം. തൃശ്ശൂർ കേച്ചേരി റോഡ് മേലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. എന്നാലും ഓരോന്ന് പരിചയപ്പെടാൻ നമുക്ക്. നിങ്ങളെ പേരൊന്ന് പറഞ്ഞോടി. രാജേഷ്. രാജേഷ്. നിങ്ങൾ അജയ്. അജയ്. നിങ്ങളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മളെ സൈക്കിൾ ക്യാമറിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്നാലും നമുക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ അപ്ഡേഷനുകളൊക്കെ വരുന്നേരം ചെയ്യുക, അടുത്ത ട്രിപ്പിന് നമുക്ക് ചെയ്യണം. അപ്പോൾ ഏതായാലും വളരെയധികം നന്ദി, കണ്ടതിലും സന്തോഷം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, നല്ല വെയിലാണ്. ഹെൽമെറ്റ് ഇട്ടില്ല, മറന്നുപോയി. ഞാൻ പോട്ടോ. നിങ്ങൾ എവിടെ? ഇവിടെ ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ അടുത്ത കുറച്ചാണ്ട് പോയാ. അടിപൊളി. ഓക്കെ, ആയിക്കോട്ടെ, കാണാം. ഇൻഷാ അല്ലാ. യാത്ര വീഡിയോ ഉണ്ടാവും. എന്നും 5 മണിക്ക്. എന്നും 5 മണിക്കാണ് ഉണ്ടാകാം. 5 മണിക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 3:30 ആയിട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് പള്ളിയിലൊക്കെ കയറി. അപ്പോൾ ഇവിടെ സൈക്കിൾ ക്യാമ്പർ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ ഏകദേശം കിടന്നു കുറഞ്ഞ്. ഇനി നമ്മൾ നേരെ തൃശ്ശൂർ ടെമ്പിളിൻ്റെ അടുത്തൊക്കെ പോവുകയാണ്. അപ്പോൾ 20 കിലോമീറ്റർ വരുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ, എത്തുമായിരിക്കും. ഗൈസ്, ഇതാണ് പന്നിത്തടം എന്നാണ് സ്ഥലം കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരേക്ക് പോവുക. തൃശ്ശൂർ റോഡ് നേരാണ്, വളരെ മോശം റോഡാണ്. ഇപ്പോൾ റോഡ് വളരെ മോശമാണ്, അങ്ങോട്ടാ മെല്ലെ പോകുന്നത്. ഹൈവേ ആണ്, നല്ല സുഖമായിരുന്നു. ഇപ്പോഴാണ് നമ്മളെ ഹൈവേൻ്റെ ഒരു സുഖം നമ്മളറിയുന്നത്. കാരണം ബേക്കിൽ നിന്നൊരു കുത്തൽ ഫീൽ ചെയ്യും സൈക്കിളേ. ചില സൗണ്ടുകളൊക്കെ. ഈ റോഡ് നല്ല റോഡല്ല ഇത്. വലിയ വെട്ടുകളൊക്കെ ആണുള്ളത്. ഓഹോ, അടലപടലും പിന്നോടിയും പൊരിഞ്ഞ് വീങ്ങുന്ന പോലെ. സൈക്കിളിൻ്റെ ഫ്രെയിമിനുകളൊക്കെ ഇങ്ങനത്തെ ഗട്ടറിൽ കൂടി പോകുമ്പോൾ ഫ്രെയിമിനൊക്കെ
ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം? അട്ടൊക്കെ നല്ല നീളത്തിൽ നെൽപ്പാടം കേട്ടോ. ഇതാണ് റോഡ്, വളരെ മോശമായിട്ട് റോഡ്. ഇപ്പം നോക്കണ്ട, അത് പിന്നെ കേരളത്തിലുള്ള റോഡുകൾ ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതായാലും സൈക്കിൾ ക്യാമ്പർ ഇവിടെ ഉണ്ട്. മോട്ടർ ജസ്റ്റ് ഹീറ്റായി, കാരണം ഇവിടുന്ന് പോകട്ടെ. റോഡ് ഭയങ്കര മോശമാണ്. അവിടെ ഒരാൾ ഇങ്ങനെ കിടന്ന് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അട്ടോക്കെ ഈ ഒരു ലൊക്കേഷൻ, ഇങ്ങനെ ഒരു ഫ്രെയിം വേറെ ഇടയിൽ കിട്ടുമോ? നമ്മളെ യാത്രയിൽ നല്ല അടിപൊളി ലൊക്കേഷനാണ്, ഒന്നും പറയാനില്ല. ഞാൻ വളരെ ഹാപ്പിയാണെന്ന്, കാരണം തൃശ്ശൂർ കടന്നതിന് ശേഷം ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ടു കിട്ടും. നമ്മൾ ഏതായാലും കുറേ നേരം വിശ്രമിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഇനിയും ഇപ്പോൾ 2 കിലോമീറ്ററോളം ഇനിയും പോകാനുണ്ട് ഹൈവേയിലേക്ക് എത്താൻ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. ശരി അമ്മൻ, ഞാൻ എനിക്കൊരു ചാനലുണ്ട് 360° ബ്ലോഗ്സ് എന്നാണ്. മറ്റേ ട്രൈ സൈക്കിള് ഒരെണ്ണം ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് അതെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അതെ, അതിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ കേച്ചേരി വന്നപ്പോൾ ബ്രോൻ്റെ വീട്ടിലാണ് ഇന്ന് വന്നത്. ഏതായാലും ഇന്ന് ഇവിടെ ആണ് ടോസ്റ്റേ. അപ്പോൾ ജിപ്സി ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ, അത്യാവശ്യം വൈറലായ ഒരു ജിപ്സിയാണ് കേട്ടോ. നമ്മൾ അരുൺ സ്മോക്കിയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അടിപൊളിയാണ്. എന്താ അഭിപ്രായം നമ്മളെ സൈക്കിൾ ക്യാമറിനെ പറ്റി? സെറ്റാണ്, ഇതും കൊണ്ട് ഓൾ കേരളയിലേ പോകാൻ പറ്റും. അതെ, നമ്മുടെ വണ്ടിയുടെ പോലെ അത്ര ബുദ്ധിമുട്ടില്ലേ. ഇല്ല, നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. വെയിറ്റ് ഇപ്പോൾ ഈ വണ്ടി എൻ്റെ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നല്ല വെയിറ്റാണ്. വെയിറ്റാണ്. ഇപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പൊക്കണെങ്കിൽ തന്നെ അതെ എളുപ്പമല്ല. എളുപ്പമല്ല, നിന്നെ പൊക്കാൻ പറ്റും. ഇതൊക്കെ കൊണ്ട് ഓൾക്ക് ഓളിൻ്റെ എന്തായാലും പോവാം. എൻ്റെ കാര്യമാണ്, അതൊക്കെ സെറ്റ് ആവേ. ആദ്യം ഇറങ്ങുമോ തന്നെ അറിയില്ല. അതൊക്കെ സെറ്റ് ആവും. നീ ഇപ്പോൾ ഇങ്ങനെ കീച്ചേരി? ഞാനങ്ങനെ കീച്ചേരി എത്തിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പിന്നെ ഇവനെ കണ്ടപ്പോ ഞാൻ മെസ്സേജ് ഇട്ട് ഇവിടെ വരണം കാണണം പറഞ്ഞിട്ട് വിളിച്ചതാണ്. വണ്ടി ഉണ്ടാക്കിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ടത് കാര്യമില്ലല്ലോ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മൾ തരണം. അങ്ങനെ അതുപോലെ തന്നെ നാളെയാണ് നമ്മൾ ടെമ്പിളിന്റെ അടുത്തേക്ക് പോകുന്നത്. ഒരുപാട് ഇന്ന് നമ്മൾ ടെമ്പിളിന്റെ അടുത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കിലോമീറ്ററും അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്കുമാണ്, റോഡ് വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം.